ഹായ് ഫ്രണ്ട്സ്, എംബ്രേസ് മല്ല് ബ്ലോഗിൽ നിന്നും പ്രശാന്താണ്. ഞാൻ പിന്നെ നിങ്ങളെ വീണ്ടും ഒരു ബെർപ്പിക്കാനായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിയോ ഹെയർ ഓയിലിൻ്റെ 1 മാസത്തെ ഉപയോഗത്തിന് ശേഷമുള്ള ഒരു റിസൾട്ടിനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ തല കാണുന്ന പോലെ വേം മുടിയൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് വന്നതൊന്നുമല്ല, ഓയിൽ ഒഴിച്ച് ഉപയോഗിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇവിടെ കാര്യമായിട്ടൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പം 1 മാസത്തെ ഉപയോഗം കൊണ്ടൊന്നും ഒന്നും ആകില്ല. ഏകദേശം ഒരു മാസം ഉപയോഗം കൊണ്ട് ഏകദേശം 3/4 ബോട്ടിൽ തീർന്നിട്ടുണ്ട്. അപ്പം ഒരു 4-5 ബോട്ടിലെങ്കിലും ഉപയോഗിച്ചാലേ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പം പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തെങ്കിലും ശരീരപ്രവാഹത്തിന് എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ, സ്കിന്നിന് അലർജി വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടാകാൻ താമസിക്കുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം ഒരു 38 തൊട്ട് 42-43 ഡിഗ്രി ചൂടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൂടിൻ്റെയൊക്കെ ഒരു ഇതുണ്ടോ എന്നറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഒരു കാർപ്പൻട്രി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ തന്നെ ഈ MDFൻ്റെ പൊടിയും അങ്ങനെയുള്ള കമ്പനിയൊക്കെ ആകുമ്പോൾ MDFൻ്റെ മുടിൻ്റെയൊക്കെ പൊടി ഡസ്റ്റൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ 1 മാസത്തെ ഉപയോഗം കൊണ്ട് കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടാകത്തില്ല. നമ്മളൊരു 2-3 ബോട്ടിലെങ്കിലും ഉപയോഗിക്കണം. ഏകദേശം ഒരു 2-3-4 മാസം എങ്കിലും ഉപയോഗിച്ചാലേ എന്തെങ്കിലും റിസൾട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു ഉള്ള കുറവ് പോലെ നമുക്ക് നേരത്തെ അനുഭവപ്പെട്ടിട്ടുണ്ടാക്കാം. അപ്പോൾ ഈ റോളർ വെച്ച് നമ്മൾ പിടിക്കുമ്പോൾ ഇതോടെ ഡാർക്ക് ആകുന്ന, ഈ സ്കിന്ന് ഡാർക്ക് ആകുന്നതോട് കൂടി നമ്മൾ വിചാരിക്കും മുടിയൊക്കെ വന്നിട്ടില്ല. ഈ സാധനം ഈ ഡാർക്ക് ആകുന്നതോട് കൂടി ഇതിൻ്റെ അടുത്ത് തെളിഞ്ഞിരിക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് മറയുന്നതാണ്. അതാണ് അവസ്ഥ. അല്ലാതെ ഒരിക്കലും മുടി വന്നിട്ട് അവിടെ എന്തുവാ ഉള്ളു കൂടിയതോ അങ്ങനെയൊന്നും അല്ല. പെട്ടെന്ന് തന്നെ 1 മാസത്തെ ഉപയോഗത്തിനൊന്നും വരത്തില്ല, വളരെ സമയമെടുക്കും. അപ്പം ഒരാളെന്നോട് ചോദിച്ചിരുന്നത് എത്ര നാളായി ഉപയോഗിക്കുന്നു. ഞാനിപ്പോൾ 1 മാസമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായതുള്ളൂ. 1 മാസം കൂടെ നമുക്ക് കൂടെ റോളർ ഇട്ട് പിടിക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഡാർക്ക് കളറായിട്ട് നമ്മൾ ആ റോളർ ഇട്ട് പിടിച്ച് ഭാഗം ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, അത് ഇവർ പറയുന്നത് ഈ ഡാർക്ക് കളർ വന്നു കഴിഞ്ഞിട്ടാണ് മുടി വരുന്നതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ മുടി കൊഴിഞ്ഞ് പോകുമ്പോൾ ചെറിയൊരു കുത്ത് ഡോട്ട് പോലെ കാണും, അതിൻ്റെ ഒരു ഒരു ഇതുപോലെ ഈ ഡാർക്ക് നമുക്ക് ഈ റോളർ വെച്ച് പിടിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതാകുന്നുണ്ട്. അതിനകത്തുനിന്ന് ഉണ്ടാകുന്നതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ അത് സ്ലീപ്പിംഗ് മോഡാണ്. വളർച്ചയുടെ മോഡ് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ലീപ്പിംഗ് മോഡിലോട്ട് മാറും. അപ്പോൾ ആ സ്ലീപ്പിംഗ് മോഡിൽ കിടക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഇത് ഈ റോളർ വെച്ച് ഉണർത്തി അതിൻ്റെ ആ റൂട്ടിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് അതുവഴി വീണ്ടും അത് ഈ മെഡിസിൻ കൊണ്ട് അത് വീണ്ടും ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയില്ല. അപ്പം ഈ 1 മാസത്തെ ഉപയോഗത്തിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഇത് ഇതിൻ്റെ അടുത്ത റിസൾട്ടുമായിട്ട് അടുത്ത കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 മാസത്തെ ഉപയോഗത്തിന് ശേഷമുള്ള വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, അഭിപ്രായം പറയുക. അപ്പോൾ ഉപയോഗിക്കുന്നവരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം വെച്ചാൽ പെട്ടെന്നൊന്നും ഇതുണ്ടാകാൻ സാധ്യതയില്ല, വളരെ സമയമെടുക്കും. അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് 1 മാസത്തെ ഉപയോഗം കൊണ്ടൊന്നും തന്നെ, 1 ബോട്ടിലും കൊണ്ടൊന്നും തന്നെ ആകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതുപോലെ ഒരു നീണ്ട ഒരു ടൈം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം നിങ്ങളപ്പോൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, വളരെ സമാധാനത്തോടെ. അതുണ്ടാവും അല്ലെങ്കിൽ മുടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത ഇതിൻ്റെ 2 മാസത്തെ ഉപയോഗമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.